കിച്ചൺ ഇന്ന് ഒരു അടിപൊളി സ്പെഷ്യൽ റെസിപ്പിയാണ് പാൻകേക്ക് ആണ് നമ്മൾ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയും ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതും കൂടെ നമുക്ക് നോക്കാം ഇനി നമുക്ക് ഈ ടേസ്റ്റി പാൻകേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം ഞാനിവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദയുണ്ട് ആട്ട ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം കുഴപ്പമില്ല ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയാണേലും യൂസ് ചെയ്യാം 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉപ്പ് ആവശ്യത്തിന് കുറച്ച് ബട്ടർ ഇതൊരു ടേസ്റ്റിന് വേണ്ടി വാനില എസൻസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് ഹണി 2 മുട്ട കുറച്ച് ആപ്പിൾ ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനി നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും കൂടെ നോക്കാം ഞാനിവിടെ കുറച്ച് കുക്കിംഗ് ഓയിലൂടെ എടുക്കുന്നുണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ വേണ്ടി വരും നമുക്കത് ബാറ്റർ പ്രിപ്പയർ ചെയ്യുമ്പം ഇത് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് ശരിക്കും നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നത് കുക്കിംഗ് ഓയിൽ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ വേറൊരു ഓയിലും യൂസ് ചെയ്യല്ല ഇതിനു വേണ്ടി ഇനി നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്ന മുട്ടയും പഞ്ചസാരയും ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം 2 മുട്ടയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന എമൗണ്ടിനനുസരിച്ചാണ് നമുക്ക് മുട്ട യൂസ് ചെയ്യേണ്ടത് കുറച്ചുണ്ടാക്കാൻ മതിയെങ്കിൽ 2 മുട്ടയുടെ ആവശ്യമില്ല 1 മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ ഇതിലേക്ക് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം മധുരം എല്ലാവരുടെ ആവശ്യാനുസരണം വേണം യൂസ് ചെയ്യാൻ ഇനി നമുക്ക് നല്ല ബീറ്ററോ ഉപയോഗിച്ചോ അതേ വിസ്ക് ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് പഞ്ചസാരയെല്ലാം നന്നായിട്ടൊന്ന് ഇതിലേക്ക് മിക്സായി പിടിക്കണം നമ്മളെടുത്ത് വെച്ച 2 മുട്ടയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മൈദ ഒന്ന് അരിച്ചെടുക്കണം ഒന്നുമില്ല മൈദക്കകത്ത് കരടൊന്നും കാണില്ല എന്നാലും നമുക്കൊന്ന് അരിച്ചെടുക്കുവാണെങ്കിൽ നമ്മൾ കേക്ക് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് നൈസ് പൊടി വേണം അതിനു വേണ്ടി നമുക്കൊരു അരിപ്പ് എടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് ഒരു നുള്ള ഉപ്പാണ് നമ്മൾ ഇടുന്നത് കാരണം ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം നമുക്ക് ഞാൻ മാവ് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ഒരു ഫ്ലേവറിനാണ് നമ്മൾ വാനില എസൻസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് അടിച്ചു വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ച ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഈ പാൻകേക്ക് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യുന്നത് കുക്കിംഗ് ഓയിലോ ബട്ടർ മെൽറ്റ് ചെയ്തതാണെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ കുഴപ്പമില്ല ഇതിന് നന്നായിട്ട് നല്ല ഒരു നമ്മൾ ദോശയുടെ ഒരു ബാറ്റർ പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത് കറക്റ്റ് ഇത് ചൂടെ ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ ലേശം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ് ഇതിപ്പോൾ നന്നായിട്ട് നമുക്ക് വെള്ളമോ പാലോ ഒഴിച്ചു കൊടുക്കാം തണുത്ത പാലാണെങ്കിലും ഒഴിച്ചാൽ മതി കുഴപ്പമില്ല ഇപ്പോൾ നന്നായിട്ടൊന്ന് ഈ കട്ടയെല്ലാം മാറി നല്ല സോഫ്റ്റ് ബാറ്ററായിട്ട് വരണം ഇപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെക്കതിന് ശേഷം വേണം നമ്മളിത് ചുട്ടെടുക്കാൻ ബിസ്ക് ഉപയോഗിച്ചോ ബീറ്റർ ഉപയോഗിച്ചോ നന്നായിട്ട് ഈ കട്ടയെല്ലാം മാറി നല്ല ഫ്രീ ആയി നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ ഈ ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുക്കാൻ അപ്പം ഞാൻ ഈ ബാറ്റർ നന്നായിട്ടൊന്ന് ബീറ്റർ വെച്ച് അത് ബീറ്റ് ചെയ്തിട്ടുണ്ട് ആ കട്ടയെല്ലാം മാറി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ നമ്മൾ ആ മുട്ട ഇട്ട് കൊടുക്കുമ്പോഴത്തേന് കട്ടിയാണെങ്കിൽ പാലോ വെള്ളമോ ഒഴിച്ചു കൊടുക്കാൻ കുഴപ്പമില്ല ഞാനിവിടെ പാലും 2 യൂസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷമാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അത് ബാറ്ററൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം എണ്ണയൊന്നും വേണ്ട ഓയിൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ നോൺ സ്റ്റിക്കിൽ അങ്ങനെ ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു തവി ഒഴിച്ചു കൊടുക്കുകയാണ്
ഇതിപ്പോ ഞാൻ ഒരു തവിയാണ് ഒഴിച്ചത്. നമ്മൾ ദോശ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ പരത്തി തവിയും കൊണ്ട് വിടുന്നതിലൊന്നും ചെയ്യരുത്, ജസ്റ്റ് ഒഴിച്ചു വിടാവുള്ളൂ. ഒരു തവിക്ക് കണക്കുള്ളതേ ഉള്ളൂ വട്ടം. ഇതിനി ഒരു സൈഡ് കുക്കായി കഴിയുമ്പോഴത്തേന് ഇതിങ്ങനെ കൊമ്മളകൾ ഇവിടെ പൊങ്ങി വരും, അതാണ് കണക്ക്. അതാവുമ്പോഴത്തേന് ജസ്റ്റ് അങ്ങനെ അങ്ങ് തിരിച്ചിട്ടാൽ മതി. നന്നായിട്ട് കൊമ്മളകളൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇറ്റ് മീൻസ് അത് ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിനി നമുക്ക് മെല്ലെ ഒന്ന് തിരിച്ചിടാം. ഇതിപ്പോൾ നന്നായിട്ട് കൊമ്മളകളൊക്കെ വന്നിട്ടുണ്ട്, ഞാനിന്ന് തിരിച്ചിടാൻ പോവുകയാണ്. ഈ ഒരു കളറിൽ വരണം. ഇത് സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്, അതാണ് ഈ ഒരു കളർ കാണിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. തിരിച്ചു മറിച്ചിടേണ്ട കാര്യമില്ല, ഒറ്റ ഒരു സൈഡ് കുക്കായതിന് ശേഷം ഒന്ന് മറിച്ചിടുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാനിവിടെ ബട്ടറൊക്കെ വെച്ച് ഹണിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം, അത് അടിപൊളി ഒരു ടേസ്റ്റി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിലിരിക്കുകയാണല്ലോ, അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം. ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉള്ള സാധനം വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇഷ്ടമായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പോരാതെ ഈ റെസിപ്പിയെക്കുറിച്ചുള്ള കമൻറ്റുകളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. പോരാതെ ബെൽ ബട്ടനെ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം, എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു.